പെൻഷനും ശമ്പളത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചെലവിടുന്ന സംസ്ഥാനം. ഇപ്പോൾ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന സർക്കാരിന് ഈ രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെയും ഒക്കെ തീറ്റിപ്പോറ്റേണ്ടത് വലിയ ബാധ്യതയാകും. രണ്ടര വർഷത്തിനു ശേഷം രണ്ട് മന്ത്രിമാർ രാജിവെച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഇനത്തിൽ സർക്കാരിനുണ്ടാകുന്നത് വലിയ ബാധ്യതയാണ്. അതായത് വെറും രണ്ടര വർഷം മന്ത്രിമാരുടെ കൂടെ നിന്ന രാഷ്ട്രീയ നിയമനം നൽകിയ ഈ മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ പാർട്ടിക്കാർക്കും കിട്ടുന്നത് ആജീവനാന്ത പെൻഷനാണ്. അതായത് രാജിവെച്ച രണ്ട് മന്ത്രിമാരുടെയും സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച 27 പേരുണ്ടാകും. ഈ 27 പേർക്കും ഇനി ആജീവനാന്ത പെൻഷൻ കിട്ടും. മാത്രവുമല്ല, പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പുതുതായി എത്തുന്ന സ്റ്റാഫുകളുടെ ബാധ്യത വേറെയും വരും. ഇതെല്ലാം പോകുന്നത് കേരളത്തിന്റെ സ്വന്തം ഖജനാവിൽ നിന്നാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പേഴ്സണൽ സ്റ്റാഫുകൾ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഒരു കാലത്തും തങ്ങൾക്ക് പെൻഷൻ വൈകിയെ, ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഈ പെൻഷൻ വൈകുന്നതും ശമ്പളം കിട്ടാതിരിക്കുന്നതുമെല്ലാം സാധാരണ സർക്കാർ ജോലി പഠിച്ച് നേടുന്നവർക്കാണ്. മാത്രവുമല്ല, സാധാരണക്കാരായ ക്ഷേമ പെൻഷൻ കിട്ടാത്തവർക്കുമാണ്. ഇത്തരത്തിൽ ഒരു അനാവശ്യ നിയമനങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പാർട്ടിക്കാരുടെ കുടുംബക്കാരെയൊക്കെ തിരികെ കയറ്റാൻ കഴിയുന്ന ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനമാണ് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. അവരുടെ പൈസ കൃത്യമായി, അല്ലെങ്കിൽ ഓരോ മാസവും വലിയൊരു തുകയാണ് ഇവർക്ക് പെൻഷനും എന്താണ് ശമ്പളവും DA, TA ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ ആയി കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 3450 രൂപ മുതൽ 6000 രൂപ വരെയൊക്കെയാണ് ഇവർക്ക് പെൻഷൻ ലഭിക്കുക. പുറമെ DA അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെയുണ്ട്. 2021 ഉത്തരവനുസരിച്ച് 2 വർഷവും 1 ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം അനുഷ്ഠിച്ചാൽ അങ്ങനെ ആയാൽ പോലും മിനിമം പെൻഷൻ ഉണ്ടെന്നുള്ളതാണ്. മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ 3450 രൂപയാണ്. ഈ കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ 2.5 വർഷം കഴിഞ്ഞവർക്ക് ഈ പണം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ചിലർക്ക് അണ്ടർ സെക്രട്ടറി റാങ്ക് പോലുമുണ്ട്. അവർക്ക് വളരെ കൂടുതലാണ് ശമ്പളം. പെൻഷനും ശമ്പളവും നൽകാൻ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന കേരളത്തിൽ ഇതൊന്നും ഒട്ടും പുതുമയല്ല. പക്ഷേ വികസനങ്ങളും പാവങ്ങളുടെ അർഹതപ്പെട്ട ക്ഷേമ പെൻഷനുകളുമെല്ലാം ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. മന്ത്രി ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്നത് 21 പേരായിരുന്നു. ഇതിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയും 2 ക്ലാർക്കും സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ ഉള്ളവരുമുണ്ട്. ബാക്കി 19 രാഷ്ട്രീയ നിയമനമാണ്. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, 1 അഡീഷണൽ PA, 1 അസിസ്റ്റന്റ്, 4 ക്ലാർക്ക്, ഓഫീസ് അസിസ്റ്റന്റ്, 4 2 ഡ്രൈവർമാർ, 1 പാചകക്കാരനുണ്ട്. വേറെ ഇത് ഇത്രയുമാണ് ഒരു മന്ത്രി ആന്റണി രാജുവിന്റെ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും പെൻഷൻ നൽകണമെന്നുള്ളതാണ്. ഇനി മന്ത്രിയായ അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് 25 പേരാണ്. 7 പേര് സർക്കാർ സർവീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ, ബാക്കി രാഷ്ട്രീയ നിയമനമാണ്. പ്രൈവറ്റ് സെക്രട്ടറി സർക്കാർ സർവീസിലേക്ക് തിരിച്ചുപോകും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ 3 പേരിൽ 2 പേർ രാഷ്ട്രീയ നിയമനം ആണ്. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ 4 ആണ്. ഇതിൽ 2 പേർ രാഷ്ട്രീയ നിയമനമാണ്. 1 PA ഉണ്ട്, 1 അഡീഷണൽ PA ഉണ്ട്, 4 ക്ലാർക്കുമാരുണ്ട്, 5 PU ഉണ്ട്. ഡ്രൈവർമാർ 2 പേരും രാഷ്ട്രീയ നിയമനമായിരുന്നു. പാചകക്കാരനും രാഷ്ട്രീയ നിയമനമായിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇനി പെൻഷൻ നമ്മുടെ സർക്കാർ നൽകണമെന്നുള്ളതാണ്. മന്ത്രി ഓഫീസിൽ നിന്നും പടിയിറങ്ങിയാലും 15 ദിവസത്തെ സർക്കാർ ശമ്പളത്തോടു കൂടിയായിരിക്കും ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ശമ്പളം ലഭിക്കുക. 2021 ഉത്തരവനുസരിച്ച് 2 വർഷവും 1 ദിവസവും പേഴ്സണൽ സ്റ്റാഫിൽ സേവനം ചെയ്താൽ പോലും മിനിമം പെൻഷൻ നൽകണമെന്നുള്ളതാണ് പാസാക്കിയിരിക്കുന്ന നിയമം. മിനിമം പെൻഷൻ 3450 രൂപയാണ്. ഇതെല്ലാം കുക്ക് മുതൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വരെ 2.5 വർഷം കഴിഞ്ഞവർക്ക് ഈ പൈസ കിട്ടും. അഡീഷണൽ സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയുടെ റാങ്കാണ്. 2.5 വർഷത്തെ സേവനത്തിന് ശേഷം കിട്ടുക 5500 രൂപയാണ് പെൻഷൻ. പ്രൈവറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്, 6000 രൂപ വരെയാണ്. എല്ലാവർക്കും 7% DA കിട്ടും. ഇതിനോടൊപ്പം തന്നെ ടെർമിനൽ സറണ്ടറായി 2.5 മാസത്തെ മുഴുവൻ ശമ്പളം വേറെയും ലഭിക്കും. ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും കൂടെയുണ്ട്. ശമ്പള പരിഷ്കരണം വരുമ്പോൾ പിരിഞ്ഞു പോയവർക്കും ഇത് കിട്ടും. 2.5 വർഷം പിന്നിട്ടതോടെ മറ്റു ചില മന്ത്രിമാരുടെ സ്റ്റാഫിൽ കൂടി മാറ്റത്തിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കാരണം ഇതുവരെ ഉള്ളവർക്ക് എന്തായാലും പെൻഷൻ കിട്ടും, മറ്റിവർ വാക്കുകൊടുത്തിരിക്കുന്ന ജോലി നൽകാമെന്ന് വാക്കുകൊടുത്തിരിക്കുന്നവർക്ക് ഈ അഡീഷണൽ സ്റ്റാഫായിട്ട് പേഴ്സണൽ സ്റ്റാഫായിട്ട് ഈ മന്ത്രിമാരൊക്കെ മാറ്റി ചുമതലപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കൂടുന്നുണ്ട്.
പെൻഷൻ ഉറപ്പായവർക്ക് പകരം പാർട്ടിക്കാരെ നിയമിക്കാനാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ മുഴുവൻ നീക്കം. എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ സർക്കാർ ചെലവിൽ തന്നെ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞ് കയറ്റി അവരെ തീറ്റിപ്പോറ്റി ആജീവനാന്തം അവർക്ക് പെൻഷൻ നൽകേണ്ട ഒരവസ്ഥ, എത്രത്തോളം കാര്യങ്ങളാണ് അവർക്ക് ഖജനാവിനുണ്ടാകുന്ന നഷ്ടം അതിഭീകരമാണെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.